നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. 3 മാസത്തോളം നീണ്ടുനിന്ന ഓസ്ട്രേലിയൻ പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയ ടീം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ്. 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ന്യൂസിലൻഡ് പര്യടനത്തിനായി വിരാട് കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യൻ ടീം ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഓസ്ട്രേലിയയിൽ 2020 ടെസ്റ്റ് ഏകദിന പരമ്പരകളാണ് ഇന്ത്യ കളിച്ചത്. 3 മത്സരങ്ങളുടെ 2020 പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഇന്ത്യക്ക് ടെസ്റ്റ് ഏകദിന പരമ്പരകൾ 2-1 സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇന്ത്യ ചരിത്രം കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിലെത്തിയ ഇന്ത്യൻ ടീമിന് ഊഷ്മള സ്വീകരണമാണ് എന്തായാലും ലഭിച്ചിരിക്കുന്നത്. ടീമിനെ വരവേൽക്കാൻ ഇന്ത്യൻ ആരാധകർ ഓക്ലൻഡ് വിമാനത്താവളത്തിലെത്തിയിരുന്നു. ആർപ്പ് വിളികളോടെയാണ് ആരാധകർ തങ്ങളുടെ പ്രിയ താരങ്ങളെ സ്വീകരിച്ചത്. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ട്വിറ്റർ പേജിലുമൊക്കെ വൈറലായി മാറിയിരിക്കുകയാണ്. കേദാർ ജാദവ്, ദിനേശ് കാർത്തിക് എന്നിവർ ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തു. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നതോടുകൂടി ആരാധകരുടെ ആവേശം ഇരട്ടിയായിരുന്നു. എന്തായാലും കോഹ്ലിക്ക് ഒരുപാട് ജയവിളികളും അവിടുന്ന് ലഭിക്കുകയുണ്ടായി. ഭാര്യ അനുഷ്ക ശർമ്മയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. 5 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലും 3 കളികൾ ഉൾപ്പെട്ട 2020 പരമ്പരയിലുമാണ് ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടാൻ പോകുന്നത്. ജനുവരി 23 നാപ്പിയറിലാണ് ആദ്യ ഏകദിനം നടക്കുക. 2-3 ഏകദിനങ്ങൾ ജനുവരി 26 അതുപോലെ തന്നെ ജനുവരി 28 തീയതികളിൽ ന്യൂസിലൻഡിൽ തന്നെ നടക്കും. അതുപോലെ തന്നെ ഹാമിൽട്ടൺ ജനുവരി 31 ഹാമിൽട്ടണിലും അതുപോലെ തന്നെ ഫെബ്രുവരി 3 വെല്ലിംഗ്ടൺ എന്നിവിടങ്ങളിലാണ് മറ്റ് ഏകദിനങ്ങൾ. ഇന്ത്യൻ സമയം രാവിലെ 7:30 ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 2020 മത്സരങ്ങൾ ഉച്ചയ്ക്ക് 12:30 ശേഷമായിരിക്കും തുടങ്ങുക. ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ന്യൂസിലൻഡ് പര്യടനത്തിൽ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ എന്തായാലും മഹേന്ദ്ര സിംഗ് ധോണി സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കുമോ എന്ന ചോദ്യമാണ് കായിക പ്രേമികൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ തകർപ്പൻ ഫോമിലേക്ക് ധോണി തിരിച്ചെത്തിയതോടെയാണ് ഈ ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ന്യൂസിലൻഡിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് ധോണിയെ കാത്തിരിക്കുന്നത്. നിലവിൽ ധോണി 3 സ്ഥാനത്താണ്. കിവീസിനെതിരായ 5 ഏകദിനങ്ങളിലും ധോണി ഫോമിലായാൽ ഈ റെക്കോർഡും മറികടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത്. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ്. 1 സ്ഥാനത്തുള്ള സച്ചിനെ മറികടക്കാൻ ധോണിക്ക് 197 റൺസ് മാത്രം മതി ഇനി വേണ്ടത്. സച്ചിൻ 18 ഇന്നിങ്സുകളിൽ നിന്നായിട്ട് ന്യൂസിലൻഡിനെതിരെ 652 റൺസാണ് നേടിയത്. 12 ഇന്നിങ്സുകളിൽ നിന്നും സെവാഗ് നേടിയിരിക്കുന്നത് 598 റൺസാണ്. ന്യൂസിലൻഡ് പര്യടനത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ടീമംഗങ്ങൾ ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, അംബാട്ട് റൈഡു, ദിനേശ് കാർത്തിക്, കേദാർ ജാദവ്, MS ധോണി, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, രവീന്ദ്ര ജഡേജ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് ഷമി, വിജയ് ശങ്കർ, ശുഭ്മാൻ ഗിൽ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ പ്ലേയിങ് 11 എത്തും അല്ലെങ്കിൽ ആരൊക്കെ കളിക്കാൻ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇതിൽ പലരും പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ 2020 വരികയാണെങ്കിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള 2020 പരമ്പരയിലേക്ക് ഉൾപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക്, കേദാർ ജാദവ്, അതുപോലെ തന്നെ ക്രുനാൽ പാണ്ഡ്യ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, ഭുവനേശ്വർ കുമാർ, സിദ്ധാർത്ഥ് കൗൾ, ഖലീൽ അഹമ്മദ്, ശുഭ്മാൻ ഗിൽ, വിജയ് ശങ്കർ, പിന്നെ MS ധോണിയും, ഇത്രയും പേരാണ് 2020 പരമ്പരയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ധോണിയും ഋഷഭ് പന്തും വീണ്ടും 2020 വരുന്നത് എങ്ങനെ ഉണ്ടാകും എന്ന് കാണാൻ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസിലൻഡിൽ ഇന്ത്യ ചരിത്ര വിജയം നേടും എന്നതിനെ പ്രതീക്ഷിക്കാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും.